ഞാൻ പോയ സ്ഥലങ്ങൾ വയനാട്ടിൽ മൂന്ന് പരിപാടി, കോഴിക്കോട് ജില്ലയിൽ ഒരു പരിപാടി, ഇവിടെ മലപ്പുറത്ത് ഒരു പരിപാടി. ഇതിൽ എല്ലാം കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ തോതിലുള്ള പ്രതീക്ഷയും വിശ്വാസവും ജനങ്ങൾ പുലർത്തുന്നതായാണ് ഈ പരിപാടികളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലുള്ള മുഖ്യ വിഷയം ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് LDFനെ എതിർക്കുന്ന എതിരാളികൾക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ എവിടെ വികസനം എന്നൊരു ചോദ്യം പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉയർന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം തന്നെ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷം കടുത്ത നൈരാശ്യത്തിലാണ് എന്നതാണ്. നാട്ടിലുള്ള മികച്ച ആശുപത്രികൾ, വിദ്യാലയങ്ങൾക്ക് വന്ന മാറ്റം, നല്ല ഗതാഗതയോഗ്യമായ റോഡുകൾ, അതിൽ ഗ്രാമീണ തലത്തിലടക്കം വന്നിട്ടുള്ള മാറ്റങ്ങൾ, പാലങ്ങൾ, കേരളത്തിലെ വിവിധ പദ്ധതികളുടെ ഭാഗമായി പണിതീർന്നിട്ടുള്ള കെട്ടിടങ്ങൾ, അതേപോലെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, ഇതൊക്കെ നാട്ടിലാർക്കും മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മുടെ നാട് മാറുന്നു എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതോടൊപ്പം ജനങ്ങൾ തങ്ങൾ ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്നു. പക്ഷേ ആ പ്രയാസവും കഷ്ടപ്പാടും ദുരിതവും അതേ രീതിയിൽ കേരളത്തെ അനുഭവിക്കേണ്ടി വന്നില്ല. അതിനിടയാക്കിയത് ആ ജനങ്ങളോടൊപ്പം സർക്കാർ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ഇത് കൃത്യമായി തന്നെ അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റേതായ സംതൃപ്തി, സന്തോഷം എല്ലാ വിഭാഗം ജനങ്ങളിലും കാണാൻ കഴിയും. അപ്പോൾ ഇതിനെയൊന്നും നേരിടാൻ നേരായ മാർഗമില്ലാത്തതുകൊണ്ട് അനാവശ്യമായ കോലാഹലങ്ങൾ ഉയർത്തി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാകുമോ എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം നോക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, കേരളം ഒട്ടും മാറില്ല, കേരളത്തിന് ഒരു പുരോഗതിയും ഉണ്ടാവില്ല എന്ന പഴയ ധാരണ തിരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. കേരളം നല്ല രീതിയിൽ മാറിയിരിക്കുന്നു, നല്ല പുരോഗതി നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ബോധ്യമുള്ള ജനങ്ങൾ, ആ വഴിക്ക് നമ്മുടെ വികസന പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് പോകണം
എന്നാണ് കാണുന്നത്. ഇവിടെ വികസനത്തിൻ്റെ തന്നെ പ്രത്യേകത സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനമാണ്. എല്ലാ ആളുകൾക്കും വികസന സ്വാദ് അനുഭവിക്കാനാവണം. അതേപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളും വികസന സ്പർശമേൽക്കണം. ഇത്തരമൊരു വികസനം സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും അധസ്ഥരായ വിഭാഗത്തിനടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, തങ്ങളും ഇതിൻ്റെ ഭാഗമായിരിക്കുന്നുവെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് കൂടുതൽ നല്ല നിലക്ക് തുടരാനാവണം എന്നും ജനങ്ങൾ കാണുകയാണ്. അതോടൊപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇത്തരത്തിലുള്ള നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഉറപ്പുവരുത്താൻ കഴിയൂ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപിന്തുണ വലിയ തോതിൽ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് പറയാനാവില്ല. നമ്മുടെ സമ്പദ്ഘടനയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുകയും ഇത് പ്രധാനമാണ്. പക്ഷേ ഇത് മാത്രമല്ല വേണ്ടത്. ഇത് ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കാണുന്നൊരു പ്രത്യേകത, സമ്പത്തിൻ്റെ വിതരണത്തിൽ വലിയ അസമത്വമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ അസമത്വം ലഘൂകരിക്കാനാവണം. അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയം വരാനിടയുണ്ട്, ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇത്തരത്തിലൊക്കെ ചെയ്യാൻ കഴിയുമോ? അത് ഗൗരവമായ സംശയമാണ്. നേരത്തെയും ഇത്തരം സംശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായൊരു ചരിത്രമുണ്ട്. അത് വികസന പരിപ്രേക്ഷ്യത്തിൻ്റെ ചരിത്രം തന്നെയാണ്. ഇവിടെ അതിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങളുണ്ട്. ഉയർന്ന മാനവ വിഭവശേഷി സൂചികകൾ നേടാൻ നമുക്ക് കഴിയും. ആ സമയത്ത് ആളോഹരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കുറവായിരുന്നു. പക്ഷേ നമ്മുടെ മാനവ വിഭവശേഷി ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ നല്ല രീതിയിൽ ആളോഹരി വരുമാനം പിന്നീട് ഉയരുന്ന അവസ്ഥ വന്നു. പക്ഷേ നമ്മുടെ മുന്നിൽ ധാരാളം വെല്ലുവിളികൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. ഇപ്പോൾ സാർവത്രികമായ പൊതുവിദ്യാഭ്യാസം, പൊതുമേഖലയിലുള്ള ആരോഗ്യ സംരക്ഷണം, ഇതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ധാരാളം പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട്
നമ്മളൊന്നും ചെയ്യാതിരിക്കുകയല്ല. ആ പരിമിതികൾ മുറിച്ചു കടന്ന് ഇതുപോലുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും സ്കൂളുകളിൽ വന്ന മാറ്റം, ആശുപത്രികളിൽ വന്ന മാറ്റം, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്ന മാറ്റം, ഇതൊക്കെ പൂർണ്ണമായും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളെ പോലും വെല്ലും വിധമാണ് ഇവിടെ പ്രവർത്തിച്ചത്. കാരണം കോവിഡിന് മുന്നിൽ പല വികസിത രാഷ്ട്രങ്ങളും വിറങ്ങലിച്ച് വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ നമുക്ക് ഒരു പതർച്ചയും ഉണ്ടായില്ല. ശരിയായ രീതിയിൽ ജനങ്ങളുടെ ഒരുമ നിലനിർത്തി കോവിഡിനെ നേരിടാൻ നമുക്ക് കഴിഞ്ഞു. കോവിഡിൻ്റെ കാര്യത്തിൽ രണ്ട് പ്രത്യേകതകൾ നമ്മുടെ നാടിൻ്റേതായി ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. അതിലൊന്ന്, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളെ കണക്ക് പരിശോധിച്ച് കണ്ടെത്തിയത് കോവിഡ് രോഗം വരാത്തവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അത് കേരളമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രതിരോധം ശരിയായ രീതിയിൽ പ്രയോഗിക്കപ്പെട്ടു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതോടൊപ്പം ലോകം കേരളത്തെ ശ്രദ്ധിക്കുന്ന അവസ്ഥ വന്നു. അത് ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് നമ്മുടേതാണ്, കേരളത്തിൻ്റേതാണ്. ഇവിടെയാണെങ്കിൽ മരണനിരക്ക് കൂടാനുള്ള സാഹചര്യമുണ്ട്. ധാരാളം മുതിർന്ന പൗരന്മാർ, ജീവിതശൈലി രോഗം ബാധിച്ചവർ, അത്തരം ആളുകളിൽ രോഗമെത്തിയാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. രോഗം പ്രതിരോധിക്കാനും കഴിഞ്ഞു, ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് നിലനിർത്താനും നമുക്ക് കഴിഞ്ഞു. ഇതാണ് ആശ്ചര്യത്തോടെ ലോകം തന്നെ നോക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്തെ ശാക്തീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ നേടാൻ നമുക്ക് കഴിഞ്ഞത്. വളരെ വിശദമായ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകേണ്ടതില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുടെ തന്നെയായി. അപ്പോൾ ഏത് മഹാമാരിയെയും നേരിടാൻ സജ്ജമായ ഒരു ആരോഗ്യരംഗം നമുക്കിവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രം പറയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സംസ്ഥാന ബജറ്റുകളുടെ പഠനം എന്ന വാർഷിക റിപ്പോർട്ട് സാധാരണ പുറത്തിറക്കാറുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് രീതിയിൽ ശാക്തീകരിക്കപ്പെട്ടു എന്നത് ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. വികേന്ദ്രീകൃതമായ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവിനെപ്പറ്റിയും 15-ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിലും കൃത്യമായ പരാമർശമുണ്ട്. സാമൂഹ്യ സുരക്ഷയുടെ മേഖലയിൽ പശ്ചാത്തല സൗകര്യ രംഗത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ, കാർഷിക ഉൽപ്പാദന മേഖലകളിൽ
വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ, ഭവന രഹിതർക്ക് ഭവനം നൽകുന്നതിൽ, പരിസ്ഥിതി സൗഹൃദ നടപടികളിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ കഴിഞ്ഞ 5 വർഷം നമുക്ക് കാര്യമായ സംഭാവനകളാണ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ എല്ലാ മേഖലയിലും ശക്തമായ അടിത്തറയോടുകൂടി നീങ്ങുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം, അതോടൊപ്പം ജനങ്ങളുടെ സഹകരണം, എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ മുന്നിൽ നിൽക്കുന്ന നില, ഇതും നമുക്കിവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു അടിത്തറയിൽ നിന്നുകൊണ്ട് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹം എന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിലേറ്റവും പ്രധാനം ഗവേഷണ മേഖലയിൽ നടക്കുന്ന മാറ്റമാണ്. ഗുണമേന്മയുള്ള ഗവേഷണം നടത്താനാവുക, അതിനു പറ്റിയ തരത്തിൽ ഗവേഷണങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ ഗവേഷണ ഫലങ്ങൾ നാടിന് ഉപകരിക്കും വീതം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും നമ്മുടെ സംസ്ഥാനം വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയത് പൊതുവെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഒരു വിജ്ഞാന സമൂഹം രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യപടിയെന്ന നിലക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം അതിൻ്റെ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന മാറ്റം, ഇത് യൂണിവേഴ്സിറ്റികൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം വലിയ തോതിലുള്ള മാറ്റത്തിന് വിധേയമാകും. അതിലൂടെ ഇന്ന് കാണുന്ന എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടും. ഇന്ന് നേരത്തെയുള്ള നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതിയാണ്. സ്കൂളുകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലായ്മയായിരുന്നു വലിയ തോതിൽ. അതേ സ്ഥിതിയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നത്. അപ്പോൾ അതാകെ മാറ്റുന്നതിനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന് ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണേണ്ടതാണ് IT മേഖലയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള മുന്നേറ്റം. കഴിഞ്ഞ 5 വർഷക്കാലം നിർണായകമായ മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിജ്ഞാന സമൂഹമായി മാറുമ്പോൾ വിവരസാങ്കേതിക വിദ്യാ മേഖലയിൽ വലിയ തോതിലുള്ള വളർച്ചയുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ വിവരസാങ്കേതിക വിദ്യാ രംഗത്തും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇന്ത്യയിലെ 1-ാം സ്ഥാനം കേരളത്തിനാണ് ഇപ്പോഴുള്ളത്. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ, അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം, പിന്തുണ, ഇതൊക്കെ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വ്യാവസായിക രംഗത്ത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ, അതിലും വലിയ തോതിലുള്ള പുരോഗതി നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ആ പ്രതിസന്ധികളുടെ മുന്നിൽ പകച്ചു നിന്ന് നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നും ചെയ്യാതെ നാടിനെ പുറകോട്ടടിപ്പിക്കുന്ന സമീപനമല്ല സർക്കാർ സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ തകർത്തെറിയും മട്ടിലാണ് ചില ദുരന്തങ്ങൾ വന്നത്. ഇപ്പോൾ മഹാപ്രളയം നാടിൻ്റെ പല മേഖലകൾ തകർക്കുകയായിരുന്നു. അപ്പോൾ നാം അതിനെ നമ്മുടെ നാടിൻ്റെ ഒരുമയോടുകൂടി അതിജീവിക്കാൻ ശ്രമിച്ചു.
അതോടൊപ്പം കേരള പുനർനിർമ്മാണ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള റീബിൽഡ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയത്. അതിലൂടെ നാം കണ്ടത് ഇനിയൊരു ദുരന്തം വന്നാൽ തകർന്നു പോകാത്ത നിർമ്മാണങ്ങളാണ് വേണ്ടത്. അപ്പോൾ റോഡുകൾ ആ തരത്തിലുള്ളതാവണം, അതിൻ്റെ കൂടെ മൃഗപരിപാലന കേന്ദ്രങ്ങൾ, ആവാസ വ്യവസ്ഥ, ഈ കാര്യങ്ങളിലൊക്കെ വിദഗ്ധരുടെ ഉപദേശത്തോടുകൂടി നടപ്പാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ പ്രതിസന്ധികളിൽ കരഞ്ഞിരിക്കുകയല്ല, പ്രതിസന്ധികളെ ഒരവസരമാക്കി മാറ്റി നാടിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക ഭാരം നേരത്തെ യു ഡി എഫ് പോകുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാൽ പിന്നീട് വന്ന നോട്ട് നിരോധനം, പിന്നെ മറ്റുള്ള നമ്മുടെ നാട് നേരിട്ട ഓക്കിയും മഹാപ്രളയവും അതിനെ തുടർന്നുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും തൊട്ടു പിന്നാലെ ഇപ്പോഴും നിലനിൽക്കുന്ന കോവിഡ് മഹാമാരിയും, ഇങ്ങനെ ദുരന്തങ്ങളുടെ വലിയ ഇടവേളയില്ലാത്ത വരവാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അപ്പോൾ ഇതിനൊക്കെ ഇടയിലാണ്, ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയത്. അതിൽ ദുരന്തങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം, കാലാകാലങ്ങളിൽ ദുരന്തമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന സമീപനമല്ല, ആകാവുന്ന സഹായം ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാർ ആലോചിച്ചത്. അത് ഓക്കിയുടെ ഘട്ടത്തിലും പ്രളയഘട്ടത്തിലുമെല്ലാം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദുരന്തത്തിന് ഇരയായവർ കണ്ടത് ഞങ്ങളുടെ കൂടെ സർക്കാർ നിന്നു, ഈ ആപത്ത് കാലത്ത് ഞങ്ങളെ സംരക്ഷിക്കാനൊരു സർക്കാരിനാകാവുന്നതെല്ലാം ചെയ്തു. ഈയൊരു ബോധ്യമാണ് പൊതുവെ ആളുകൾക്കുണ്ടായത്. ഇതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പൈസ ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കാശില്ല എന്നുള്ളത് കൊണ്ട് വായ്പാ പരിധി ഉയർത്തണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഫെഡറൽ സംവിധാനത്തിനകത്ത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകൈയൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല തോതിൽ സംസ്ഥാനങ്ങളുടെ ഏകീകരിച്ച അഭിപ്രായം ഉണ്ടാക്കുന്നതിനും നാം ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അതിന് ആവശ്യമായത്ര പ്രതികരണം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കാതിരിക്കുമ്പോൾ കേരളത്തിന് ഒറ്റക്കെട്ടായി സഹായം ലഭ്യമാകണമെന്ന് പറയാനും പറ്റിയില്ല. സർക്കാർ പറയുന്നുണ്ട്, പക്ഷേ പ്രതിപക്ഷം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ അടുത്ത കാലത്ത് കേന്ദ്രം തരേണ്ടതെല്ലാം തന്നല്ലോ എന്നുവരെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ പറയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനാ കാര്യത്തിൽ സംസ്ഥാന താല്പര്യം മുൻനിർത്തി പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് ആശ്ചര്യകരമായ കാര്യമാണ്. ഏതായാലും നാം
ബജറ്റിന്റെ ഭാഗമായുള്ള വിഭവ സമാഹരണത്തെ മാത്രം ആശ്രയിച്ചാൽ പോരാ. നമ്മുടെ നാട്ടിൽ അതിനു പുറമേ വിഭവം കണ്ടെത്തണം. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസന കാര്യങ്ങൾക്ക് 50,000 കോടി രൂപയെങ്കിലും സമാഹരിക്കാൻ പറ്റുന്ന കിഫ്ബി എന്ന സംവിധാനത്തിന് പുനഃക്രമീകരണം ഉണ്ടാക്കുന്നത്. അത് നല്ല രീതിയിൽ ഫലിച്ചു. 50,000 അല്ല 63,000 കോടി രൂപ ഇപ്പോൾ വിവിധ പദ്ധതികളായി അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളോട് കേരളത്തിലെ കോൺഗ്രസിന്, UDFന്, BJPക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതുമായി സമരസപ്പെട്ട് പോകാൻ പറ്റുന്നില്ല. നമ്മുടെ നാടിൻ്റെ വികസനം വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവരുടെ മനോഭാവം തീർത്തും എതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാർഗങ്ങളും നോക്കുക. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇടപെടുവിക്കാനുള്ള ശ്രമമടക്കം ഇവിടെ ഒരു കേരളതല ധാരണ കോൺഗ്രസ്, UDF, BJP കൂടി ഒരു കേരളതല ധാരണയുണ്ട് എന്നുള്ളതിൻ്റെ മേലെ കോൺഗ്രസിനും UDFനും കഴിയാത്ത കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുവിച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP വഴി ഈ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പങ്കുവഹിക്കുന്ന സംവിധാനങ്ങളെ തകർക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. അതാണ് കിഫ്ബിയുടെ കാര്യത്തിൽ ഉണ്ടായത്, അതാണ് ലൈഫ് മിഷൻ്റെ കാര്യത്തിലുണ്ടായത്. ലൈഫ് മിഷന് ഒരു MLA പരാതി കൊടുക്കേണ്ട താമസം കേന്ദ്ര ഏജൻസി ചാടി വന്ന് ആ പരാതി വാങ്ങി തുറനടപടികളിലേക്ക് നീങ്ങുക. അത്ര വേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ കഴിയുമാറുള്ള ധാരണ ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. കേരളം നേരത്തെ അഴിമതി വല്ലാതെ നിറഞ്ഞൊരു സംസ്ഥാനമായിരുന്നു. എന്നാൽ LDF സർക്കാർ വന്നതോടെ അഴിമതി നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റി. ഇന്ത്യ രാജ്യം തന്നെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന ബഹുമതി കേരളത്തിനാണ് നൽകിയത്. ഇപ്പോൾ അഴിമതി ഇല്ലാത്ത, പൂർണ്ണമായി ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിന് നല്ല രീതിയിൽ നാം മുന്നോട്ട് പോകുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കണമെന്നാണ് കോൺഗ്രസും UDFും BJPയും ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇല്ലാത്ത കഥകൾ സൃഷ്ടിക്കുക, കേരളത്തിൻ്റെ വികസന പദ്ധതികൾ തകർന്നുപോയാലും സാരമില്ല, ഇപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കാൻ പാടില്ല എന്ന സമീപനമാണ് കോൺഗ്രസ്, UDF, BJP സംസ്ഥാനത്ത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ധാരണ UDF, കോൺഗ്രസ്, BJP ധാരണ കൂടുതൽ ശക്തമായി വരുന്ന നിലയാണുള്ളത്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഏജൻസികൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇടപെടുന്ന നിലയെക്കുറിച്ച് കോൺഗ്രസ് പ്രകടിപ്പിച്ച അഭിപ്രായമുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ കാര്യമാകുമ്പോൾ തീർത്തും വ്യത്യസ്തമായൊരു സമീപനം. കേന്ദ്ര ഏജൻസികളെ നല്ലതുപോലെ സ്വാഗതം ചെയ്യുന്ന സമീപനം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുകയാണ്. അവസാനം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം, രാഹുൽ ഗാന്ധി തന്നെ, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ കേന്ദ്ര ഏജൻസി കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നില്ല എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തി.
അപ്പോൾ കേന്ദ്ര ഏജൻസിയുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വിഷമിപ്പിക്കാനാകുമോ? ഇതാണ് ഈ കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസും യു ഡി എഫും വാശിപൂർവ്വം നോക്കിയിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും കൂടിയുള്ള ചങ്ങാത്തത്തിൻ്റെ അവസ്ഥ പരസ്യമാകുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ബോധപൂർവം തന്നെ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കാനാണ് ഇവരെല്ലാം തയ്യാറാകുന്നത്. നുണകൾ നല്ലതുപോലെ പ്രചരിപ്പിച്ച് ശീലമുള്ളവരാണ്. ഇത് നമ്മൾ പ്രത്യേകമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വളരെ പ്രബുദ്ധരായ ജനങ്ങളാണ് നാട്ടിലുള്ളത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ശ്രമം നടത്തി നോക്കി, പക്ഷേ ജനങ്ങളത് സ്വീകരിച്ചില്ല. പക്ഷേ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്നവരല്ല കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും. അവർ വീണ്ടും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം എന്ന കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് സർക്കാർ ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും സംതൃപ്തരായാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ പൊതുവായ ഒരു ചിത്രം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പര്യടനം തുടങ്ങിയ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനമാണിത്. അതുകൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ ഇന്ന് പറയാനിടയായത്. ഇത്രയാണ് എനിക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ കേട്ടിരുന്നോ ഓ രാജഗോപാൽ പറഞ്ഞത്? ഓ രാജഗോപാൽ പറഞ്ഞത് നിങ്ങളെപ്പോലെ പലരും കേൾക്കുന്നില്ല. അപ്പോൾ എന്തോ പഞ്ഞു കയറ്റിയ അവസ്ഥയാണ് ചെവിട്ടിൽ. പല മാധ്യമങ്ങൾക്കും അത് വാർത്തയല്ല. എന്തേ അങ്ങനെ വരുന്നത്? നേരത്തെ നമ്മുടെ നമ്മുടെ അനുഭവമല്ലേ പറയുന്നത്? നമ്മുടെ നാടിൻ്റെ അനുഭവം ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി പറയല്ലേ? നാണമുണ്ടോ ഇന്നലെ പ്രതികരിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക്? അവരെന്നിട്ട് ഈ പറഞ്ഞ ആളുടെ പിന്നാലെ പോവുകയാണ്. ഈ പറഞ്ഞ ചെങ്ങന്നൂരിൽ ഞങ്ങൾ പരാജയപ്പെടുത്തിയ ആരെയായിരുന്നു? ഈ പറഞ്ഞ കോന്നിയിൽ ഞങ്ങൾ പരാജയപ്പെടുത്തിയ ആരെയായിരുന്നു? ഒന്ന് നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെ, മറ്റൊന്ന് നേരത്തെയുള്ള സംസ്ഥാന പ്രസിഡന്റിനെ. ഏതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അത്? ബി ജെ പിയുടെ. ഞങ്ങൾക്കൊരു വർഗീയ ശക്തിയുടെയും സഹായവും പിന്തുണയും വേണ്ട ജയിച്ചു വരെ. പക്ഷേ നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാൻ ഒത്താശ ചെയ്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് പിന്തുണ നൽകി എം എൽ എ ആയയാളല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഞങ്ങളിവിടെ പലപ്പോഴായി ധാരണയുണ്ടാക്കിയിരുന്നു. ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ പാർട്ടിക്കും പാർട്ടിയുടേതായ നിലപാട് വേണം. അത് സംശുദ്ധമായിരിക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 4 വോട്ടിന് വേണ്ടി അവസരവാദപരമായ നീക്കങ്ങൾ നടത്താൻ പുറപ്പെടുന്നു. എന്താ ഇപ്പോൾ മലമ്പുഴയിൽ ആർക്കും അറിയാത്തൊരു പാർട്ടി വന്നല്ലോ? നിങ്ങൾക്കറിയായിരുന്നു ആ പാർട്ടിയെ നേരത്തെ? നിങ്ങൾ നേരത്തെ ആ പാർട്ടിയെ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ പലരും കേട്ടിട്ടില്ലല്ലോ ആ പാർട്ടി. എങ്ങനെയാണ് അവർക്ക് സീറ്റ് വന്നത്? എന്താ അതിൻ്റെ ഉദ്ദേശം?
നിയമം മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കാൻ നോക്കുകയാണ്. അവിടെ അപ്രധാനിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിയെ ജയിപ്പിക്കാൻ പറ്റുമെന്നാണ്. മലമ്പുഴ ചരിത്രം അറിയാവുന്നവർക്കറിയാം അതൊന്നും ശരിയല്ല എന്നുള്ളത്. പക്ഷെ ശ്രമം നടക്കുകയല്ലേ? ഇത്തരത്തിലുള്ള അവസരവാദപരമായ നിലപാടല്ലേ സ്വീകരിച്ചു പോകുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അവസരവാദപരമായ ഒരു നിലപാടിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. വർഗീയ ശക്തികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. കേന്ദ്രം അവഗണിക്കുന്നു പറയുമ്പോഴും തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ, അതുപോലെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാതകൾ, ഇത്തരം കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മെല്ലപ്പോക്കുമായി സ്വീകരിച്ചിരുന്നു, നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു എന്നാണ് ഈ സ്വീകരണം എന്നുള്ള നമ്മുടെ ടെക്നോ സാങ്കേതിക വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്രീധരൻ ഇപ്പൊ മത്സരിക്കല്ലേ? അദ്ദേഹം മത്സരിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എടുക്കാം. ഇപ്പോ മത്സരത്തിന് വരുമ്പോ അതിനു വേണ്ടി കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്ന് കണക്കാക്കിയാൽ മതി. ബാക്കി പിന്നെ പിന്നീട് പറയാം നമുക്ക്. ഇപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അത് അവരെ സംഘടനക്കകത്തുള്ള പ്രശ്നമാണ്. അത് എനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് സീറ്റ് വേണ്ടിയിരുന്നോ? അദ്ദേഹം സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നോ? അദ്ദേഹം പറയുന്നത് പോലെ നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ സമ്മതിച്ചിട്ട് ഇവിടെ കൊടുക്കാതിരുന്നതാണോ? ഇനി ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പോലെ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘടനാ സെക്രട്ടറിയും എല്ലാം കൂടിയുള്ള കമ്മിറ്റിയാണ് എല്ലാ തീരുമാനം എടുക്കുന്നത്, അതിന്റെ മേലെ ഇവിടെ ആരുമില്ല എന്ന് പറയുന്നതാണോ ശരി? ഇതൊക്കെ അവരെ സംഘടനാ കാര്യമാണ്, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അവരെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാകുക. യു ഡി എഫിന് അത്രത്തോളം ശേഷി വന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം യു ഡി എഫ് ഈ കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ ബി ജെ പിയുടെ ബി ടീമായി മാറുന്നതാണ്. ബി ജെ പി 35 ആളുണ്ടായാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് നമ്മുടെ അനുഭവത്തിലില്ലേ? ജയിച്ചു വന്നാൽ കോൺഗ്രസ് കോൺഗ്രസ്സായി നിൽക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഗോവയിൽ ജയിച്ചു വന്നു, അവരിരുന്നില്ലല്ലോ, അപ്പം തന്നെ കോൺഗ്രസ്സായി, ബി ജെ പി ആയില്ലേ? കോൺഗ്രസ്സുകാരായവർ നേരെ ബി ജെ പിയിലേക്ക് പോയിട്ട് ബി ജെ പി ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? ഇതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു നില. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ക്ഷീണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അവർ ഇവരുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് ചില്ലറ സീറ്റുകളെങ്കിലും നേടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അതിന്റെ ഭാഗമായി അവർ പലതും വിളിച്ചു പറയുന്നുണ്ട്. അത് അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ദേവസ്വം മന്ത്രി ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഈ സുപ്രീംകോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ ഈ വിശ്വാസികളുടെ ഒരു വികാരം കൂടി മാനിച്ച് ഒരു തിരുത്തൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മള് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ശബരിമലയെ പറ്റി വലിയ താല്പര്യം പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞല്ലോ, നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അന്നും ശബരിമല നല്ലതുപോലെ ഉന്നയിക്കാൻ നോക്കിയിരുന്നു, അത് ദേശീയം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, വിശ്വാസികൾക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് നേരത്തെയെടുത്തത്. ആ സുപ്രീം കോടതി തന്നെ പിന്നീട് ആ നിലപാടിൽ ചില ഇളവുകൾ വരുത്തി. ഇപ്പോഴവർ അവസാന വിധിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആ കേസിന്റെ വിധി വരുമ്പോഴാണ് ഇനിയത്തെ പ്രശ്നം വരുന്നത്. ഇപ്പൊ ശബരിമല കൃത്യമായി നടക്കുകയല്ലേ? എല്ലാ മാസവും നടക്കുന്നുണ്ട്. മാസത്തിൽ ഉള്ള പൂജകളുണ്ടല്ലോ, അത് നടക്കുന്നുണ്ട്. മറ്റ് പ്രത്യേക വിശേഷഘട്ടത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകുകയല്ലേ ശബരിമല? ഒരു പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയവും ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. ഇനി വിഷയം വരുന്നത് എപ്പോഴാ? സുപ്രീം കോടതിയുടെ വിധി വരുമ്പോഴാണ്. ആ വിധി നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന വിധിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ആണെങ്കിൽ, നമ്മുടെ നാട്ടിൽ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രത്യേക അഭിപ്രായങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വിധിയാണെങ്കിൽ, സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കൂ. അതേ ഇപ്പം പറയാനുള്ളൂ.
നേരത്തെ അത് വ്യക്തമാക്കി എല്ലാവർക്കും അത് ബോധ്യമുണ്ട്, എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ആ വിധി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ശബരിമല ഇങ്ങനെ തന്നെ നടക്കും, ഒരു പ്രശ്നമില്ലാതെ നടക്കും. അത് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് ഇത്രയായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് വേണ്ടത് എന്തോ വേറെ എന്തോ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ തകരാറാണ്. ഏത് കേസുകൾ? ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ സർക്കാർ നിലപാടെടുത്തല്ലോ. അത് എല്ലാവരും സ്വാഗതം ചെയ്ത കാര്യമാണ്, നല്ല നിലക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ്. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു.